കേരള പോലീസ് ഗോവയിൽ ഈ കേസിൻ്റെ ഡിറ്റക്ഷനിലേക്കും തെളിവ് ശേഖരണത്തിലേക്കും വേണ്ടി നടത്തിയ ശ്രമം വളരെ ശ്ലാഘനീയമാണ് കാരണം രണ്ട് മൂന്ന് നാല് ദിവസത്തെ ജോലിയാണ് അതുങ്ങളുടെ പോസ്റ്റ്മോർട്ടം അവിടെ വെച്ച് നടത്തണം അസ്ഥികളും സ്കള്ളും കുറച്ച് പല്ലുകളൊക്കെ ഉള്ളൂ എങ്കിലും ആ കിട്ടിയ അസ്ഥികൾ മുഴുവൻ പരിശോധിച്ച് വേണം ഒരു ഒപ്പീനിയൻ ഫോറൻസിക് ഡോക്ടർ ഷർസി വാസുവിനൊക്കെ കോടതി റിപ്പോർട്ട് ചെയ്യാൻ ഏതായാലും പോലീസിൻ്റെയും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ശ്രമം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അവരുടെ വളരെ ശ്ലാഘനീയമായ ശ്രമം തന്നെയായിരുന്നു കാരണം അതിൽ നിന്നാണ് ഈ കേസിലേക്ക് എവിഡൻസുകൾ ഓടി വന്നത് പക്ഷേ അതിൽ നിന്ന് ഒരു കാര്യം ഡോക്ടർ ശശി വാശുവിന് മനസ്സിലായി കുട്ടിയെ ജീവനോടെയാണ് കഴുത്ത് വെട്ടിക്കൊന്നത് എന്ന് മനസ്സിലാക്കി അൺകോൺഷ്യസ് ആയി ബോധം കിട്ടുപോയ കുട്ടിയെ തലയിലെ മുല്ല മുടിയിൽ പിടിച്ച് ഉയർത്തിയിട്ട് കഴുത്ത് വെട്ടി ആ കുട്ടിക്ക് അപ്പോൾ ജീവനുണ്ടായിരുന്നു എന്നുള്ളതാണ് താനാവ കുട്ടി മരിച്ചപ്പം കുടിച്ചിട്ടു എന്നാണ് അയാൾ പറയുന്നത് എങ്കിലും ഫോറൻസിക്കിൽ ആ കഴുത്തിൻ്റെ ഭാഗത്തെ വെട്ടിപ്രയിൽ വെട്ടിൻ്റെ പാടുണ്ട് അത് അല്ല എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷമല്ല വിട്ട് മരിച്ചതിന് മുമ്പുള്ളതെന്ന് ഫോറൻസിക്ക് കണ്ടെത്തി വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കൊലപാതകം തന്നെയായിരുന്നു അത് അത് ഇന്ത്യയിലെ എല്ലാ നാഷണൽ ചാനലുകളും എല്ലാം ഈ വളരെ കേരള പോലീസിൻ്റെ ഈ പ്രവർത്തനം വലിയ വാർത്ത വന്നിരുന്നു കാരണം അവിടെ തന്നെ നേരത്തെ രണ്ടുമൂന്ന് കുട്ടികളെ കാണാതെ പോയൊരു സംഭവം ഉണ്ട് ഇയാൾ പല കുട്ടികളെയും കൊന്നിട്ടുണ്ടെന്നാണ് അവരെല്ലാം കണ്ടെത്തൽ പക്ഷേ കേരളത്തിലെ ഉണ്ടായ ഈ കേസിന് മാത്രമേ നമുക്ക് ബാധകമുള്ളൂ നമ്മൾ ഈ കേസിലെ അന്വേഷണം കാസർഗോഡ് ആദൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള സംഭവം മാത്രമേ നമുക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇയാളെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പം ഇയാളെ ഈ കുറ്റം മാത്രമേ പറയുന്നുള്ളൂ അവിടുത്തെ ലോക്കൽ എൻക്വറിയിൽ അവിടെ സമാനമായ ഇയാളുടെ വീട്ടിൽ നിർത്തിയിരുന്ന രണ്ടൊന്ന് കുട്ടികളെ ഇതുപോലെ കാണാതെ പോയിട്ടുണ്ട് എന്നൊക്കെ ഒരു വാർത്ത അവിടെ പ്രചരിച്ചിട്ടുണ്ട് ഇത് നാഷണൽ ലെവലിലോട്ട് എല്ലാ എല്ലാ ചാനലുകളും വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തു കേരള പോലീസിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ അവർ പറയുകയും ചെയ്തു അവിടെ ഫോറൻസിക് സയൻസിലെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ ജെ അൺകോൺഷ്യസ് ആയ കുട്ടിയുടെ കഴുത്തിലാണ് വെട്ടിയിരിക്കുന്നത് അതിങ്ങനെ അതിൻ്റെ മുടി പിടിച്ച് ഉയർത്തി അങ്ങ് നിർത്തിയിട്ട് വേണം വെട്ടാൻ എത്ര ഭീകരമായ ക്രൂരമായ കൊലപാതകമായിരുന്നു അത് ഹംസ നടത്തിയ കൊലപാതകം അതിൽ ഇത് അവിടെ കുഴിച്ചുവിടാൻ ആദ്യം അവിടെ ഈ ഈ ബോംബക്കാരന്മാരുടെ ഒരു ഒരു മന്മാതി യന്ത്രം കൊണ്ടുവന്ന് കുഴിച്ചപ്പം അവിടെ കിണർ കുഴിക്കാനും തനിക്ക് അങ്ങനെയുള്ള സംവിധാനത്തിനു വേണ്ടിയാണ് എന്ന് നാട്ടുകാരുടെ പറഞ്ഞു പിന്നെ അതിനടുത്തുള്ള മല്ലോറ അമ്പലം അതിനടുത്ത് ഇങ്ങനെ ഒരു കിണർ കുഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പിന്നീട് മൂടിയിട്ട് പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെയാണ് ഇതിനടുത്ത് ഗുളിയെടുക്കുന്നത് എന്തിനാണെന്ന് നാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടുത്തെ അറിയപ്പെടുന്ന ആളാണ് അയാൾ അവിടുത്തെ അണക്കെട്ടുകളെടുത്തൊക്കെ ധാരാളം വർക്കുകൾ ഏറ്റെടുത്തുള്ള ആളാണ് അതുകൊണ്ട് അതിലവർക്ക് സംശയം തോന്നിയില്ല ഈ മണ്ണു യന്ത്രം കൊണ്ടുവന്നു അത് മണ്ണ് മാന്തി പത്ത് മുപ്പത് നാൽപ്പത് അടി താഴ്ച കുഴിയൊക്കെ എടുത്തത് കിണറിന് വേണ്ടി തന്നെയാണ് അത്ര ആഴത്തിലാണ് ഇയാൾ ഈ കുട്ടിയുടെ ഡെഡ് ബോഡി കുഴിച്ചിടാൻ ശ്രമിച്ചത് കാരണം ഒരു തരത്തിലും മാന്തിയാണ് കിട്ടരുത് പക്ഷേ അവിടെ വെള്ളം ആ അത്ര അടി അടി ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ചതുപ്പ പ്രദേശമാണ് അവിടെ വെള്ളത്തിൻ്റെ അനവുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഏറ്റവും അടിയിലെ വെള്ളം വന്നു അവിടെയാണ് ഈ ഡെഡ് ബോഡി ഇട്ടത് പിന്നെ വെള്ളം പമ്പ് ചെയ്യാനൊന്നും അതിൽ പോയില്ല ആ വെള്ളത്തിനകത്ത് ഇട്ടുകൊണ്ട് ഈ ഡെഡ് ബോഡി വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞഴുകി അപ്പോൾ ചില ഡെഡ് ബോഡിക്ക് ചില മാറ്റങ്ങളുണ്ടാവും അത് നമ്മൾ നേരത്തെ പല സഫാരി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ ഡെഡ് ബോഡിക്ക് ഉണ്ടാവും കാരണം അത് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ വെള്ളവും വെള്ളത്തിലുള്ള കൊഴുപ്പ് വെള്ളത്തിലുള്ള കാൽസ്യം ഇവയൊക്കെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് അഴുകുന്ന സമയത്ത് അതൊരു ആഡിപ്പോസ് എന്ന് പറയും എന്ന ഒരു അവസ്ഥയിലേക്ക് മാറും ഈ ഡെഡ് ബോഡിയിൽ അതുണ്ടായി ആഡിപ്പോസ് പ്രോസസ്സിലോട്ട് വന്നിരിക്കുന്ന ഡെഡ് ബോഡി കാൽസ്യവും അതുപോലെ കൊഴുപ്പുമെല്ലാം കൂടെ ചേർന്ന് പ്രത്യേക രീതിയിലുള്ള ഒരു പാറ്റേണ് ആ ആ അസ്ഥിയിലൊക്കെ പിടിച്ചിരുന്നു അപ്പോൾ ആ തുണിക്കകത്ത് പ്രത്യേകിച്ചും ഒരു അവസ്ഥ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർ ഷർസി വാസുവിനൊക്കെ കണ്ടെത്താൻ പറ്റി നല്ലൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒരു എവിഡൻസ് കോടതിക്ക് കൊടുക്കാനും ഒരു മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ ഒരു ഒരു കേസിനെ ഇത്ര വർഷം പഴക്ക ഇത്ര വർഷം പഴക്കമുള്ള സ്ഥലത്ത് ഈ കുട്ടിയെ ഡെഡ് ബോഡി കിടന്നുകൊണ്ടുള്ള മാറ്റങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്നതെല്ലാം കൃത്യമായിട്ട് കോടതിയിൽ ഡോക്ടർ ഷഴ്സി വാശി മൊഴി കൊടുക്കുകയും ചെയ്തു ഇതിനെ സംബന്ധിക്കുന്ന അന്വേഷണം പുരോഗതിയിൽ അവിടുത്തെ പഞ്ചായത്തിലെ ഒരു പെൺകുട്ടി ഞാൻ പറഞ്ഞല്ലോ ആ കുട്ടി സസൂക്ഷ്മം കേരള പോലീസിനെ നിരീക്ഷിച്ചിരുന്നു അവിശ്വസനീയമായ രീതിയിൽ തന്നെയാണ് അവരുടെ നിരീക്ഷണമല്ല അവർക്ക് പോലീസിനെ ഒന്നും വിശ്വാസമില്ല അവിടുത്തെ എല്ലാ പരിശോധന സമയത്തും ആ കുട്ടി തലയിൽ ഒരു 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 കെട്ട് തുണി പോലെ അത്ര സാധുക്കളായ ഒരു പഞ്ചായത്ത് മെമ്പറാണ് തലയിൽ വെച്ച് ഒരു വടിയും കുത്തിപ്പിടിച്ച് ഇത് നോക്കിക്കൊണ്ടേയിരുന്നു അവിടുത്തെ എല്ലാ ദിവസവും രാവിലെ പോലെ പോലീസ് വന്നപ്പം പോലെ കൂടെ നിന്നു ഈ കേസിൻ്റെ ട്രയൽ നടക്കുന്ന സമയത്തും അവർ കൃത്യമായി കോടതി വന്ന് മൊഴി കൊടുക്കുകയും ചെയ്തു ഇതിൻ്റെ ഫോറൻസിക് ലാബിലെ ഡി എൻ എ പരിശോധനയൊക്കെ മദ്രാസ് ഫോറൻസിക് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ നടത്തി അവിടെയും ഈ സ്ത്രീ വന്ന് പരിശോധിക്കാൻ നിന്നു എന്നുള്ളതാണ് അവരുടെ എത്ര കമ്മിറ്റഡായ ഒരു പഞ്ചായത്ത് മെമ്പറാണ് കാരണം പോലീസിനെ ഇല്ലാത്തതുകൊണ്ട് കൂടെ നിന്നു ആ കുട്ടിയുടെ പേരൻസിനെ ആ പേരൻസിനെയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് വാച്ച് ചെയ്യാനായിട്ടുള്ള ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇതുപോലെ നാലഞ്ച് ദിവസം അവിടെ വടിയും കുത്തി അവിടെ കുത്തിപ്പിടിച്ച് നിന്ന് നിരീക്ഷിച്ചിട്ട് ശേഷം പോലീസ് വലിയ അഭ്യാസം കാണിക്കുന്നില്ല കേരള പോലീസ് അവർ നല്ല ഓഫീസേഴ്സാണ് നല്ല ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന കൊച്ചിനെ ബോധ്യപ്പെട്ടു അതിനകത്ത് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കുവല്ലോ എന്നാൽ അത് പരിശോധന നടക്കുന്ന ചെന്നൈയിലും ആ കുട്ടി പോയി പോലീസ് വിളിച്ചു പോരെ കുഴപ്പമില്ല അങ്ങനെയാണ് ആ കേസിൻ്റെ ഡിറ്റക്ഷൻ നടന്നത് ഇതിനകത്ത് ഇയാളുടെ ഭാര്യ തെളിവ് നശിപ്പിച്ചതിന് ഇയാളുടെ ഭാര്യ ഭാര്യയുടെ ഒരു സഹോദരിയുടെ ഭർത്താവിനെ അങ്ങോട്ട് പോലീസ് പ്രതിയാക്കിയിട്ടുണ്ട് കാരണം ഇവർക്കിതിന് ഉണ്ട് ഇവർ തെളിവ് നശിപ്പിക്കാനെ കൂടെ നിന്നു ഇവർ ഇത് പോലീസിൻ്റെ അടുത്ത് പറയേണ്ടതായിരുന്നു ഒന്നും പറഞ്ഞില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക്കിൻ്റെ ഹെഡായിരുന്നു ഡോക്ടർ ഷെർസി വാസു ആ കാലഘട്ടത്തിൽ അവിടെ വശം ചില ഈ അസ്ഥികൾ മനുഷ്യ ശരീരത്തിനാണെന്നുള്ള പരിശോധന നടത്തി അത് ഉറപ്പുവരുത്തി വരുത്തി അത് പത്ത് പന്ത്രണ്ട് വയസ്സിനകത്തുള്ള കുട്ടിയുടെയാണ് ടെൻഡർ ഏജുള്ള ഒരു കുട്ടിയുടെയാണെന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് അതെല്ലാം കൃത്യമായ ശേഷം ഇതിൻ്റെ ഡി എൻ എയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം മദ്രാസ് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ നിന്നാണ് നടത്തിയത് അതുകൊണ്ട് എവിഡൻസ് ഈ കാര്യത്തിൽ ഇതൊരു മാണ്ടറാണെന്നും അത് മരിക്കുന്നതിനൊന്നും എൻ്റെ എൻ്റെ തല എൻ്റെ കഴുത്ത് വെട്ടിയെന്നും ഒക്കെ സ്ഥാപിക്കാനായിട്ട് ഈ കേസിന് സാധിച്ചു എന്തായാലും ഈ കേസിനകത്ത് കുറ്റചാർജ് കെ വി സന്തോഷ് അന്ന് ഡിവൈഎസ്പിയായിരുന്നു അതേ ഇന്ന് എസ് പി ആണെന്ന് തോന്നുന്നു കെ വി സന്തോഷ് ആ കേസിൻ്റെ കുറ്റചാർജ് തയ്യാറാക്കി വളരെ കൃത്യമായ രീതിയിൽ കോടതിയെ പ്രസൻറ്റ് ചെയ്തു സാക്ഷികളെല്ലാവരും കോടതി വന്ന് പറഞ്ഞു വളരെ മാരകമായ ക്രൂരമായ ഒരു കൊലപാതകമായെന്ന് കോടതിക്ക് മനസ്സിലായി ഏതായാലും ഈ കേസിൻ്റെ കുറ്റചാർജിൻ്റെ ട്രയൽ നടത്തി കഴിഞ്ഞപ്പോൾ കോടതിക്ക് സംശയമില്ല ആ കുട്ടി അബോധാവസ്ഥയിൽ കിടന്ന സന്ദർഭത്തിലാണ് അതിൻ്റെ കഴുത്ത് വെട്ടിയത് അതിനുള്ള എവിഡൻസ് എല്ലാം ആയി ഈ ഹംസയ്ക്ക് വധശിക്ഷ വിധിച്ചു ഈ കേസിൽ പത്ത് ലക്ഷം രൂപ പിഴയും ഹംസയുടെ ഭാര്യ ഭാര്യയുടെ സഹോദര ഭർത്താവ് എന്നിവർക്ക് മൂന്ന് വർഷത്തെ തടവ് കൊടുത്തു പിന്നെ ആ കേസിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ബയോളജിക്കൽ പേരൻസ് തന്നെയാണ് ഈ ഡെഡ് ബോഡിയുടെ ബയോളജിക്കൽ പേരൻസ് തന്നെയാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ കർണാടകയിലുള്ള മടിക്കേരിയിലുള്ള മാതാപിതാക്കൾ കോടതി സ്ഥാപിക്കാൻ പറ്റി അപ്പോൾ ബയോളജിക്കൽ അവരുടെ പേരൻസ് ആണെന്നും അവരുടെ കുട്ടിയാണ് കുട്ടിയുടെ ഡെഡ് ബോഡി അല്ലെങ്കിൽ ആണ് ലഭിച്ചതെന്ന് കോടതിയിൽ സംശയമില്ല ലേശമിനിയെ സ്ഥാപിക്കാൻ പോലീസിനും അതുപോലെ ഫോറൻസിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത ഒരു ചെറിയ പെൺകുട്ടിയുടേതാണ് മനുഷ്യശരീരം മാത്രമല്ല ചെറിയ പെൺകുട്ടിയുടെ ടെൻഡർ ഏജുള്ള കുട്ടിയുടെതാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു ഏതായാലും തെളിവായി ലഭിച്ചത് ഒരു ചെറിയ തലയോട്ടിയും കുറേ പല്ലുകളും ചില അസ്ഥികളും അസ്ഥി മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും കോടതിയിലെ ഈ വധശിക്ഷ പിന്നീട് ഹൈക്കോടതി ജീവനെന്താക്കി മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ഒരു മാഡറും അത് ഏറ്റവും നല്ല ഒരു ശിക്ഷ വധശിക്ഷ വരെ കൊടുക്കുകയും ചെയ്തൊരു കേസാണ് സഫിയ കൊല്ല കേസ്